ഇന്നത്തെ വീഡിയോയിൽ ഫൈനലി നമ്മൾ നമ്മുടെ റാബിറ്റ് കില്ലറിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ്. അതേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ്കേപ്പിന് തൊട്ടടുത്ത് എത്താറായപ്പോൾ തന്നെ നമ്മൾ ഡെഡായിരുന്നു. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ റാബിറ്റ് കില്ലറിനെ കൊന്ന് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ പോസ്റ്റ് ബോക്സ് തുറക്കണം ഗൈസ്. നമുക്ക് പോസ്റ്റ് ബോക്സ് ഇന്ന് തുറക്കേണ്ട പോസ്റ്റ് ബോക്സ് നമ്പർ 22 അല്ല, നമുക്ക് തുറക്കേണ്ട നമ്പർ 7 ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യണം ഗൈസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 7 ഓപ്പൺ ചെയ്യണം. റാബിറ്റിന് ഇവിടെ നിന്ന് കാണുന്നില്ല, അതാ പോകുന്നുണ്ട്. പോസ്റ്റ് ബോക്സ് നമ്പർ 7 ഓപ്പൺ ചെയ്യണം. 7 ആണ് നമുക്ക് ഇന്നത്തെ കോഡുള്ള പോസ്റ്റ് ബോക്സ്. ഇവൻ നമ്മളൊന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാമായിരുന്നു. ഡേ ഡേ പയ്യൻസ്, ഡേ കുട്ടി പയ്യൻസ്, റാബിറ്റ്സ് ഡേ. അപ്പാ റാബിറ്റ് നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്ക് മെയിൻലി ഇനി പോകണം പോസ്റ്റ് ബോക്സ് നമ്പർ 7, ഐ മീൻ മെയിൽ ബോക്സ് നമ്പർ 7 ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന്. നമ്മൾ ബഗ്ഗായിരുന്നു കേസ്, ഇന്നലെ വർക്ക് ആവാത്തത്. ഓക്കെ, വർക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് അത് സീനില്ല, നമുക്കിപ്പോൾ സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്പർ 7 ആണ് കേസ്, 919 ആണ് കേസ് നമുക്കുള്ള കോഡ്, 919. ഓക്കെ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പോസ്റ്റ് ബോക്സ് നമ്പർ 7-ലെ കോഡ് 919. ഹേ റാബിറ്റ്, യോ മൈ ഡിയർ റാബിറ്റ്, 919 ആണ് കേസ് കോഡ്, 919. ഈ ഗ്യാപ്പിൽ നമുക്ക് പോയത് ഓപ്പൺ ചെയ്യണം. 9 പോസ്റ്റ് ബോക്സ് നമ്പർ 7-ല് കോഡ് 9. ഓ കോഡ് 919 ആണ് ഗൈസ്. അവൻ ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യും. യു റബിറ്റ്, അവൻ തിരിച്ച് അതിൽ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, അവന് മനസ്സിലായില്ല നമ്മളിവിടെ ഉണ്ടെന്ന്. ഓക്കെ, 1. ഓക്കെ, നമുക്ക് മെഡിക്കൽ റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മെഡിക്കൽ റൂമിൻ്റെ കീ ആണ് ഗൈസ് ആവശ്യം. നമുക്ക് ഈ മെഡിക്കൽ റൂമിൻ്റെ കീ കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ആ മെഡിക്കൽ റൂം തുറക്കാം, എന്നിട്ട് അവിടെ നിന്ന് സ്ലീപ്പിംഗ് പിൽസ് എടുക്കാം. അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. ഓക്കെ, പക്ഷേ എനിക്കിപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട് ഗൈസ്, കാരണം നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇലക്ട്രിക്കൽ ലേക്കിൻ്റെ അകത്തോട്ട് കയറണതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മുടെ ഒരു ലോക്ക് പിക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വെച്ചൊരു ഡൗട്ടുണ്ട്. നമുക്ക് ഫാമിൽ നമ്മൾ ഒരു സ്ഥലവും കൂടെ കയറാനുണ്ടായിരുന്നു, അവിടെയാണോ ഇനിയെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്, ഇവിടെ നിന്ന് നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിവേ ലെറ്റ്സ് ഗോ പിക്ക് ദാറ്റ്. ഇവിടെയോ സൗണ്ട് കേട്ടു അവൻ്റെ. ഓക്കെ, നമുക്ക് ഇനി മൈനിലോട്ട് പോകുന്നതിന് മുമ്പ് ഫാമിൽ പോകണം ഗൈസ്. ഫാമിൽ ഒരു സ്ഥലവും കൂടെ എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് ഈ പിക്ക് ലോക്ക് കൊണ്ടുപോയിട്ട്, അതായത് നമ്മളെ ഫാമിൽ അടഞ്ഞിടുന്നൊരു ബാണുണ്ടല്ലോ, ആ ബാണിൻ്റെ അകത്ത് ഒരു ലാഡർ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ റീവാച്ച് ചെയ്ത സമയത്ത്. സോ അവിടെ എന്തെങ്കിലും കാണുമെന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. ഇന്ന് പിക്ക് ലോക്ക് തന്നെ എടുത്തുകൊണ്ട് കറങ്ങാം. പുറകെ നിന്ന് അവൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അവൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മേളിലാണ് ഗൈസ്, ഇതിൻ്റെ മേളിൽ. ഓക്കെ ഓക്കെ, അതെ ഇത് ഇത് ഇത്. ഓക്കെ, അവിടെ എന്തോ ഉണ്ട് ഗൈസ്. എനിക്കൊന്നും റബ്ബർ ഷൂ ആയിരിക്കും മിക്കവാറും. ഓക്കെ, റബ്ബർ ബൂട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവൻ എന്തേ, എടേ റാബിറ്റ്, കഹാ ഹേ തൂ. ഓക്കെ, അവൻ ലാഡർ കയറി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. എനിക്കറിയാം അവൻ ഇതിലേ വരുമെന്നാണ്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. വിശ്വസിക്കാൻ പറ്റത്തില്ല ഗൈസിന്. ഓക്കെ, നമുക്ക് ഇനി മൈനിലോട്ട് പോകാം ഗൈസ്. ഇനി മൈനിൽ പോയി നമുക്ക് ഈ റബ്ബർ ഷൂ ഇട്ടുകൊണ്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സമന്തയുടെ കാലിലുള്ള അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, ഈ കട്ടിങ് മെഷീനോ എന്തെങ്കിലും ഒരു സാധനം അവിടെ കാണുമെന്ന് എൻ്റെ മൈൻഡ് പറയുന്നു ഗൈസ്. അതിനായിരിക്കും നമ്മൾ ഈ റബ്ബർ ഷൂ എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, സേഫ് ആയിട്ട് പോകണം ഗൈസ്, നമുക്ക് അധികം ലൈഫൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. അവിടെ നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് കളിക്കേണ്ടി വരും ഗൈസ്, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത്. കാരണം അവിടെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ അധികം സ്ഥലമൊന്നുമില്ല, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് അവിടെ കളിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. എനിവേ ലെറ്റ് സീ. എനിവേ വി ആർ ഹിയർ. ഇതല്ല റബ്ബർ ബൂട്ടെടുക്ക്. ഓക്കെ, ബൂട്ടിടാൻ പറ്റത്തില്ലേ, അവിടെ ചെന്നാലേ ബൂട്ടിടാൻ പറ്റത്തുള്ളൂ. റാബിറ്റ്, റാബിറ്റ്. ഓക്കെ, നമ്മൾ ഷൂ റബ്ബർ ബൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഇവിടെ കട്ടിങ് മെഷീൻ ഇരിപ്പുണ്ട്, ഗ്യാസ് കട്ടർ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, അവനെ കാണാനില്ല, ഐ തിങ്ക് വി ആർ സേഫ്. ഓക്കെ, നമ്മൾ സേഫ് ആയിട്ട് ഗ്യാസ് കട്ടർ എടുത്തിട്ടുണ്ട് ഗൈസ്, വിച്ച് ഈസ് ഗുഡ്, വിച്ച് ഈസ് വെരി ഗുഡ്. ഓക്കെ,
നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ലീപ്പിംഗ് പിൽസും ഗ്യാസ് കട്ടറും കൊണ്ട് സമന്ത ഏൽപ്പിക്കണം ഗൈസ്. എന്നിട്ട് സമന്ത ഇതെല്ലാം സ്ലീപ്പിംഗ് പിൽസ് അവന് കലക്കി കൊടുത്തിട്ട് അവൾ ഇത് വെച്ച് കട്ട് ചെയ്ത് രക്ഷപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ലെറ്റ് സീ. ഓക്കേ, ഗ്യാസ് കട്ടർ എടുക്കൂ. ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. റാബിറ്റ്, എടാ കൊലപാതകി. എന്ത്, എന്ത്, ആരെ, എന്ത്, എവിടെ? ഓ, ദോ കയറി വരുന്നു. സൗണ്ട് കേട്ട് ഇപ്പൊ ഓടി വരുവേ. അയ്യോ, എടാ ഒന്ന് പോടാ മുയൽ തലയാ. പോയാ, എനിക്കാരിവിടെ കാണും. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ സ്കൂളായപ്പോൾ കൊടുത്തത്. നമുക്ക് പോകേണ്ടത് ലെയറിലോട്ടാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി ലെയർ നൗ. ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു കേസ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഓക്കെ, നമുക്കിനി ലെയറിൽ പോയിട്ട് ഇത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് ഗ്യാസ് കട്ടർ എടുത്തുകൊണ്ട് കൊടുക്കാൻ കഴിയും. അപ്പൊ അവൾ കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റുമോ? പേടിപ്പിക്കല്ലേ. സമന്ത, സമന്ത പോയാ? ആ, ഇവിടെ ഉണ്ടോ? ദാ സമന്ത, നീ ഇത് വെച്ച് ഗ്യാസ് കട്ട് വെച്ച് കട്ട് ചെയ്ത് രക്ഷപ്പെട്. കോക്ക്രോച്ച് സ്പ്രേയാ? നമുക്ക് ബോധമില്ലേ? അതെ, തന്നെ ചെയിൻ കട്ട് ചെയ്താ മതി. ആ, കാല് കട്ട് ചെയ്യല്ലേ. പിന്നല്ല നമ്മളെ കേരെ. അല്ലെങ്കിൽ കാലിന് അങ്ങ് അറുത്ത് കളാ, വേറെ വാങ്ങിക്കാം. അറിയത്തില്ല എങ്കിൽ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എടുക്കാൻ പോവാണ്. അവനെ കാണാനില്ല. ഇനി സ്ലീപ്പിംഗ് ബിൽസും കൂടെ എടുത്തോണ്ട് നമുക്ക് സമന്തര കൈ കൊടുത്താൽ എല്ലാം ശുഭമായി ഗൈസ്. അവൻ എന്ത്, ഓ, അവനാ ഡോർ തുറന്ന സൗണ്ട് കേട്ടോ. ഇതോ വരുന്നടാ, അവിടെ ഉണ്ടാ അവൻ. എൻ്റെ പൊന്നു മുയലെ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് കാണുന്നില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു, അപ്പം നമുക്ക് ഇതിലേ ഇറങ്ങാം ഗൈസ് തിരിച്ച്. അവൻ ഇപ്പോഴായിട്ട് ഇതിലേ പുറത്തിറങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഫൈനലി പ്രോബബ്ലി നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സമന്ത, Samantha. No. Sam, I found the sleeping pills. No, sleeping pills. Tom, you're so good. പിന്നെ അല്ല. We really have a chance. അതെ, നമുക്ക് രക്ഷപ്പെടാം. സമന്ത, നീ ഇതവനെ കാക്കി കൊടുക്ക്. All we have to do is wait until the evening when he comes to feed me. അത്രേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര നേരം വേണോ വെയിറ്റ് ചെയ്യാം, മണിക്കൂറുകൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ദിവസങ്ങൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമന്തയ്ക്ക് ഫുഡും കൊണ്ട് നമ്മൾ റാബിറ്റ് കില്ലർ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫുഡൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. സൂപ്പ് ആണെന്ന് തോന്നുന്നു. I've got great news. ഇതോ സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റാബിറ്റ് കില്ലർ വരുന്നത്. എന്താണ്? And close the door from the other side. ഓ, സമന്ത കലിപ്പിച്ച് എന്തൊക്കെ പറയുന്നുണ്ട് കാര്യമായിട്ട്. Samantha, don't be so rude. I worked so hard. And you don't appreciate it. Almost everything is ready to transform. So we should പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡിന്നർ ആണ് ഗൈസ് നമ്മുടെ സമന്തയുടെ. സമന്തയെ ഇനി നമ്മൾ വുഡൻ ഡോൾ ആക്കാൻ പോകണം, നമ്മളെ ഹാരിയെയും ബില്ലിയെയും എമ്മയൊക്കെ ആക്കിയതുപോലെ. ഓക്കെ, ലാസ്റ്റ് ഡിന്നർ ആണെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറയണം. സമന്തയുടെ മൈൻഡിൽ വേറെ പരിപാടിയാണ്, അതായത് സ്ലീപ്പിംഗ് പിൽസ് കലക്കി കൊടുത്ത് ഇവനെ കിടത്താനുള്ള പ്ലാൻ ആണ് നമുക്ക്. ഓക്കെ, സമന്ത എങ്ങനെ കാണുന്നെന്നാ എന്റെ ഡൗട്ട്. ഇത്രയും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ തൊപ്പി പോലെ മുടിയിരിക്കുക. ഓ, റാബിറ്റ് മാസ്ക് മാറ്റിയവൻ, അവന്റെ ഫേസ് കാണാൻ പറ്റുമോ? അവന്റെ ഫേസ് കാണിക്കൂ, മാസ്ക് ഒക്കെ മാറ്റിയവൻ. ഓ,
That's sweet. You better deal with a lot of cockroaches around here, romantic guy. Now, let's see. ഇവിടെ നേരെ പാറ്റ ഉണ്ടെന്നൊക്കെ പറയാണ് അവർ റൊമാൻറിക് ആയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കാൻഡിൽ ലൈറ്റ് ഒക്കെ കത്തിച്ചപ്പോഴും. എൻജോയ്. ഓക്കേ, അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കേ, നമുക്ക് അവനെ ഡിസ്ട്രാക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു കല്ലേറ്റം ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. ഓക്കെ, അവൻ എന്താ വരുന്നുണ്ട്? എൻ്റെ പൊന്നെ സമന്ത, നീ അതൊക്കെ സെറ്റ് ചെയ്യണേ, എന്നെ ഇപ്പൊ ഇവൻ കൊല്ലുവേ. അയ്യോ, ചാവടാ പുല്ല്, എടി നീ നിറച്ചാ അതില്. ഓക്കെ ഓക്കെ ഓക്കെ, അവൾ 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 ഇട്ടിട്ടുണ്ട്, സ്ലീപ്പിംഗ് പിൽസ് ഇട്ടിട്ടുണ്ട്. എടാ ഇതേത് വഴി? ഹിഡൻ വഴി. അത് ഏത് വഴിയാ? സമന്ത കഴിച്ച് നിറച്ചോ ചോദിക്കുന്നു. കുറച്ചുകൂടെ കഴിക്കാന്ന് പറയാം. ഓക്കെ, അവൻ അവൻ വിശ്വസിച്ചിട്ടുണ്ട്. ഗൈസ്, അവൻ വിശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ പാറ്റ? അവളെ ഇപ്പൊ തന്നെ ഡോളാക്കും. എടാ എന്താ, ഓട് 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 ഓട്, ഈ വഴി ഓട്, ഈ വഴി ഓട്. ഇതെന്താ, ഇതിലേ പോ, ഇതിലേ പോ, ഇതിലേ പോ, ഇതിലേ പോ. ഇത് ഇത് എങ്ങോട്ടാ വഴി? എങ്ങോട്ടാ? ഇതിലെ സ്കൂട്ടാവാൻ വഴിയില്ല. ഓ ഷിറ്റ് ഗൈസ്, ഇതിലെ വഴിയില്ല. ഓക്കെ, പോടാ ഓടാടാ, നടന്നു വേടാ, നടന്നു വേടാ. ഇതിന് ഓടുന്നേ പോടാ. പിന്നെന്താ ഇപ്പൊ വഴി? എന്തേ അവൻ അവൻ എന്തേ? അവനെ കാണാനില്ല ഗൈസ്, അവനെ കാണാനില്ല ഗൈസ്. അവൻ നമ്മളെ പിടിച്ചിട്ട് ഗൈസ്, നമ്മളെ ഇനിയിപ്പോ ഡോളാക്കും. Of you, clingy little slug. Eda, poda. Anywhere else. Eda. That's for dinner. Pinnalla. Cafeteria food. School la food vare evan undakanekalum better nokka parayanu. Okay, Samantha nammal rakshapetti guys. But he'll be even better. Finally nammal rakshapettittundonu thonnu. Avan enikkunnenbe rakshapettu vidunu. Okay guys, finally nammal rakshapettittundu. Finally nammal rakshapettu guys. I still haven't had a chance to thank you. Oh, nanni onna venda Samantha. I couldn't have escaped without you. Spin alla. Come on, Sam. You would do the same. So, okay. What did you see while you were there? Okay, endu twist undu guys inni. Karanam nam chapter 3-de hint ivada koduthittundu. I thought they could understand. നമ്മൾ ഹാരിയുടെ ഡോൾ കണ്ടപോലെ കണ്ണ് മാത്രം മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അതെ, നമ്മൾ ഹാരിയുടെ ഡോളിൽ കണ്ടതുപോലെ. ഓക്കെ, സത്യം പാവം ഗൈസ്. ഹാരി അതെങ്ങനെ അവരെ സഹായിക്കാന്നാണ് പറയുന്നത്. നമ്മൾ ഗ്ലോയിങ് സിമ്പിൾസ് കണ്ടില്ലേ, അതെന്തോ ട്രാൻസ്ഫോർമേഷൻ റിച്വലിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചിൽഡ്രൻസിനെ പിന്നെ ഹ്യൂമൺ ആക്കാൻ പറ്റും ഗൈസ്. ഹാരിയും പറഞ്ഞില്ലേ നമ്മളത് ഒരു വിച്ചിനെ പറ്റി, നമ്മൾ അവനെ കളിയാക്കിയപ്പോഴേ. ഹാരിക്ക് ഇതൊക്കെ ഇപ്പൊ നേരത്തെ അറിയായിരുന്നു തോന്നുന്നു. ഓ ഹാരി, ഐ ആം സോറി മാൻ. ഇറ്റ്സ് ലൈക്ക് യു ആൻഡ് ഐ ആർ കോട്ട് അപ്പ് ഇൻ എ ഹൊറർ ടെയിൽ, ഇസ്ന്റ് ഇറ്റ്? ഓ ഹൊറർ ടെയിൽ ഗെയിം ഇൻ ദ നെയിം. എടാ ഹാരിക്ക് ഇപ്പൊ നേരത്തെ അറിയായിരുന്ന സംഭവം, ഒരു വിച്ച് ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം. നമ്മക്കാ ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നത്. Took me into the woods promising to show me something interesting. അവന്താ കാട്ടിലുള്ള ഒരു ദിവസം കൊണ്ട് എന്തോ കാണിച്ചു തന്നു. ഓക്കേ, റിവൈൻഡ് കാണിക്കുകയാണ് കാട്ടിൽ കൊണ്ടുപോയി കണ്ട കാര്യം. അതെന്താടാ വുൾഫാ? ഇതെന്താ റാബിറ്റ് മാറി ചെന്നായോ? ഓ മൈ ഗോഡ്, എടാ സീസൺ 3 അപ്പം, അതായത് ഹൊറർ ടെയിൽ 3 ഇറങ്ങുമ്പോ അതിൻ്റെ അകത്ത് റാബിറ്റ് അല്ല, നമുക്ക് വുൾഫോ അങ്ങനെ എന്തോ ഒരു ചെന്നായ പോലത്തെ ഒരു സാധനമാണ്. ഓ മാൻ. സോ എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.